വർഷത്തെ പ്രയാണത്തിനു ശേഷം ബോധിധർമ്മൻ ചൈനയിലെ നാൻ എന്ന ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. തങ്ങളുടെ ഗ്രാമത്തിൽ വലിയൊരു ആപത്ത് വരാൻ പോകുന്നുവെന്ന് ജ്യോതിഷത്തിലൂടെ അവർ മനസ്സിലാക്കി. ആ സമയം അവിടെ എത്തിച്ചേർന്ന ബോധിധർമ്മനെ അവർ ഒരു ദുഷ്ടശക്തിയായി കരുതുകയുണ്ടായി. ആപത്ത് നീങ്ങിയതായി അവർ സമാധാനിച്ചു. എന്നാൽ യഥാർത്ഥ ആപത്ത് ചൈനയിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ മരണത്തിനിടയാക്കിയ ആ മാറാ രോഗം ആ ഗ്രാമത്തിലും വന്നെത്തി. Thank you.
ചൈനയിൽ പലയിടങ്ങളിൽ നിന്നും വന്ന വൈദ്യന്മാർക്കും ബോധിധർമ്മൻ തന്റെ ഔഷധമുറകൾ പഠിപ്പിച്ചു കൊടുത്തു. മാറാരോഗത്തിൽ നിന്നും മുക്തി നേടിയ ആ ഗ്രാമം വേറൊരു ആപത്തിനെ കൂടി സന്ധിക്കേണ്ടി വന്നു. അത് മൃഗങ്ങളുടെ സ്വഭാവമുള്ള മനുഷ്യരെയായിരുന്നു. ഔഷധവിദ്യകളിൽ അഗ്രഗണ്യനാണെന്ന് ഗ്രാമവാസികൾ വിചാരിച്ചിരുന്ന വേളയിൽ കായിക വിദ്യകളിലും കളരിമുറകളിലും മാത്രമല്ല, സൂക്ഷ്മദൃഷ്ടിയാൽ ശത്രുക്കളെ നിയന്ത്രിക്കാൻ കഴിവുള്ള മഹായോഗിയാണെന്ന് മനസ്സിലാക്കുവാനുള്ള സമയം ഇതാ എത്തിക്കഴിഞ്ഞു. Horses!
തങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ആ കാഴ്ച കണ്ട ചൈനയിലെ ആൾക്കാർ ഞങ്ങൾക്കും ഈ അഭ്യാസമുറകൾ പഠിപ്പിച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായി. ദാമോ എന്ന ഓമനപ്പേരിനാൽ ചീനമക്കൾ വിളിച്ചുകൊണ്ടിരുന്ന ബോധിധർമ്മൻ ആ ഗ്രാമത്തിൽ വസിച്ച് തന്റെ അഭ്യാസമുറകൾ പഠിപ്പിച്ചു കൊടുത്തു. പല വർഷങ്ങൾക്ക് ശേഷം തന്റെ ജന്മനാട്ടിലേക്ക് തിരിച്ചു പോകുന്ന വിവരം അവരെ അറിയിച്ചപ്പോൾ വീണ്ടും അവരുടെ കാലഗണിതത്തിന്റെ കണക്കുകൾ തെറ്റുകയായിരുന്നു. തനിക്ക് കൊണ്ടുവന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തിയിട്ടുണ്ടെന്ന് ബോധിധർമ്മൻ അറിയാമായിരുന്നു. ബോധിധർമ്മന്റെ ശരീരം ആ മണ്ണിൽ അലിഞ്ഞു ചേർന്നാൽ തങ്ങളുടെ ഗ്രാമം അസുഖങ്ങളില്ലാത്ത ഗ്രാമമായി മാറുമെന്ന് അവർ വിചാരിച്ചിരുന്നു. അവരുടെ ആഗ്രഹം സഫലീകരിക്കാൻ ബോധിധർമ്മൻ തീരുമാനിച്ചു.